എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇന്നൊരു അവധി ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് വെളിയിലോട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെളിയിലൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഇത് ചെറിയൊരു ബാറോട് കൂടിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എന്നിരുന്നാലും നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിന് നമ്മുടെ ഡ്രിങ്ക്സൊക്കെ നമുക്ക് ചെറിയ സ്മോളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇവിടെ. എന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക്. പിന്നെ ഫുഡൊക്കെ നല്ല എന്താ പറയുക, അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം ഞാനൊരു സ്റ്റീക്ക് കഴിക്കണം, ബീഫ് സ്റ്റീക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ എന്തായാലും ഞങ്ങളത് ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയാനുള്ളേ മോമി, എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ? അവിടെ നിൽക്കണ്ട് പറ. ആ ബലൂൺ കിട്ടിയല്ലോ. എന്താ പറയണ്ടേ, ബലൂൺ അവർ തരികയല്ലോ, അവർ തരികയല്ല ബലൂൺ. അവർ തരത്തില്ലേ ബലൂൺ ഭൂമി, അവർ നമ്മളേക്ക് ഇരുന്നേ, അവർ തരത്തില്ലേ, തരത്തില്ല. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ വന്നു കേട്ടോ. അതേ മോമി ഓർഡർ ചെയ്ത് ഹോട്ട് ഡോഗിൻ്റെ ഒരു ഐറ്റമാണ്. അത് എന്താ പറയുക, മോമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലായാലും ഹോട്ട് ഡോഗ് മേടിച്ചിട്ട് ഞങ്ങളത് എന്താ പറയുക, സാൻഡ്വിച്ച് പോലെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ബ്രെഡിൻ്റെ അകത്ത് അത് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ വെച്ച് ഉനീനൊക്കെ ഇങ്ങനെ ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ബീഫ് സ്റ്റീക്ക് പറഞ്ഞു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ ബീഫ് സ്റ്റീക്ക്. അപ്പോൾ അത് മേടിച്ചു, അത് കഴിച്ചു. ഇനി ഞാനതാണ് ഓർഡർ ചെയ്തത്. പിന്നെ റീനു എന്താ പറയുക, ചിക്കൻ്റെ ഒരു ഐറ്റമാണ് മേടിച്ചത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നല്ല ഹണിക്കകത്തൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര മധുരമാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റിൽ അത് വന്നില്ല. അപ്പോൾ എന്തായാലും എന്തേ മോമി അത് കഴിക്കുന്നു കേട്ടോ. മോമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് കഴിച്ചതിന് ശേഷം അവൾ പറഞ്ഞത്. കുഴപ്പമില്ല, മോമിക്ക് ഇഷ്ടപ്പെട്ടു, ഹാപ്പിയായി അയാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ടേസ്റ്റി ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ് എപ്പോഴും ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അത് നമ്മളിവിടെ ഇംഗ്ലീഷ് ഏത് റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാലും അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു മയവും കാണത്തില്ല. അപ്പോൾ റീനത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഞാൻ കഴിച്ചില്ല, പുള്ളിക്കാരത്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മധുരമാണ്, അതാണ് പ്രശ്നം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഇവരുടെ തന്നെ ഒരു ലീഫ്ലെറ്റ് കണ്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഫ്രീ ഫുഡ് കിട്ടുമെന്ന്. അതായത് അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫ്രീ ഫുഡ് ക്ലെയിം ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഞാനത് എന്താ പറയുക, പ്ലേ സ്റ്റോറിയിൽ നിന്ന് ഈ ഫ്രൈഡേയുടെ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിങ്ങനെ എന്താ പറയുക, ഈ ഫുഡ് നമുക്ക് ഫ്രീ ഫുഡ് ക്ലെയിം ചെയ്യാം. അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മളെ ബില്ല് കിട്ടുന്ന ആ ബില്ല് നമ്മളത് ആ ആപ്പിൽ നമ്മൾ സ്കാൻ ചെയ്യണം. ആ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അതായത് ഇതാണ് ഫ്രൈഡേയുടെ ആപ്പ്, അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ഇപ്പം അതിനകത്ത് കണ്ടോ 58 സ്ട്രൈപ്സ് കണ്ടോ. അതായത് ഞങ്ങൾക്ക് ഇന്നലെ ടോട്ടൽ ബില്ല് 58 ആയി. ആ 58 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ സ്കാൻ റിസീപ്റ്റ് എന്നില്ലേ, അത് കണ്ടോ. ആ സ്കാൻ റിസീപ്റ്റ്, ആ ബില്ല് നമ്മൾ സ്കാൻ റിസീപ്റ്റ് ചെയ്യുക. അപ്പം അതിനുശേഷം നമുക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ ക്ലെയിം ആ എമൗണ്ട് വെച്ച് നമുക്ക് ഓഫർ വരും, ക്ലെയിം ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കിഡ്സ് മെയിൽ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇന്നലെ എനിക്ക് നമ്മുടെ ഇത് എന്താ പറയുക, ഡിസേർട്ട്, ഏതെങ്കിലും ഒരു ഡിസേർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ മെനുവിൽ നോക്കി അവരെന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഡിസേർട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ചൂസ് ചെയ്ത ഒരു 890 pounds ഒരു ഡിസേർട്ട് ഞാൻ ഓർഡർ ചെയ്തു. അതപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് കിട്ടി, അത് നല്ല ടേസ്റ്റി ഒരു ഡിസേർട്ടായിരുന്നു അത്.
എന്തായാലും അത് വലിയ കുഴപ്പമില്ലാത്തൊരു പരിപാടിയായിരുന്നു അവിടെ. കാരണം റീനു ഇന്നലെ തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ അവിടെ ചോദിച്ചും പിടിച്ചൊക്കെ ചെയ്യുന്നത് കണ്ടു. കാരണം എൻ്റെ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ബില്ല് വന്നത് ഏണ്ട് 58 pound 60 പൗണ്ട് അത്രയാണ് ഞങ്ങൾക്ക് ബില്ല് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആപ്പിലോട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അത് 58 എന്നുള്ളത് അങ്ങനെ എന്തോ 58 സ്ട്രൈപ്സ് അങ്ങനെയാണ് കിടക്കും അത്. അപ്പോൾ നമുക്ക് അവർ അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ അവരായിട്ട് ഇങ്ങനെ പ്രിഫർ ചെയ്യുന്ന കുറച്ച് ആ ഒരു ഇതിൽ വരുന്ന കുറച്ച് ഫുഡുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ ദേ സ്റ്റീക്ക് കഴിക്കുന്നത്, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരൈറ്റാണ് കേട്ടോ. അപ്പം എന്തായാലും പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വന്നില്ല. എന്തായാലും കുഴപ്പമില്ല, കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ റീനുവിൻ്റെ ഫുഡ് മഹാശോകമായിരുന്നു, ഒന്നും പറയാനില്ല. അവളെ ആയതുകൊണ്ട് രണ്ടോ മൂന്നോ ആണ്ട് പീസ് ചെറിയ പീസ് എടുത്തുള്ളൂ, ബാക്കി പിന്നെ ഞാനാണ് കേട്ടോ കഴിച്ചത്. പിന്നെ മോമി നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഇവരുടെ ഫുഡ് കൂടുതലും അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആ സൈഡിൽ സ്റ്റീക്കിൻ്റെ സൈഡിലായിട്ട് മഷ്റൂം ആയിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് അത് ബണ്ണായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷേ എന്താ പറയുക, അത് ഇതായിരുന്നു കേട്ടോ, കൂണായിരുന്നു കേട്ടോ, വലിയ വലിപ്പമുള്ള കൂണായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്തത് ഇങ്ങനെ ഈ ചെറിയ ബണ്ണുണ്ട് നടുവേ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിങ്ങനെ ഈ ഓയിലിൻ്റെ അകത്ത് റോസ്റ്റ് ചെയ്ത് തന്നതായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത് കേട്ടോ. പക്ഷേ അത് എന്താ പറയുക, അത് പിന്നെ ജസ്റ്റ് പീസ് ചെയ്തിട്ട് അത് ജസ്റ്റ് വായിലോട്ട് വച്ച് കഴിഞ്ഞപ്പോഴും അന്നേരമാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്, ഓ ഇത് ബണ്ണാണല്ലോ എന്നുള്ളത്. എന്നിരുന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അപ്പം നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു, ബോറടിപ്പിച്ചും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം എനിക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോയ്ക്ക് ആയിരുന്നല്ലോ, അപ്പം കണ്ടൻറ്റേ മാറിപ്പോയി. എന്നിരുന്നാലും നമ്മളെ സഹായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.